പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡു ആണ്. ഇപ്പോൾ വെറും 15 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ സ്വാദിഷ്ടമായ ലഡു ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ റവ ലഡുവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ നട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഈ ലഡുവിലേക്ക് നിങ്ങൾക്ക് ചേർത്താം. ഇനി ലഡുവിൻ്റെ ഇടയിൽ നട്ട്സ് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന അതേ നെയ്യിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുത്ത് അതും ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റവയുടെ കളർ ബ്രൗൺ ആയി മാറും. അങ്ങനെ ആയാൽ റവ ലഡുവിൻ്റെ ടേസ്റ്റും കളറും മാറും. ഇങ്ങനെ ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരും ഈ റവ ഫ്രൈ ആവുന്നതിൻ്റെ. അപ്പോൾ അത് തന്നെ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റവ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കരുത്. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റവയുടെ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാ ചുരുക്കിയത് കൂടിയാണ്. സാധാരണയായി റവ ലഡു ഉണ്ടാക്കുമ്പോൾ അധികം ആരും തേങ്ങാ ചുരുക്കിയത് ചേർക്കാറില്ല. പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ റവ ലഡുവിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം. പകർത്തിയിട്ടില്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് തന്നെ ഈ റവയുടെ കളറ് പെട്ടെന്ന് തന്നെ ബ്രൗണായി മാറും. ഇനി നമുക്ക് ഈ ലഡുവിന് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഈ പഞ്ചസാര പൊടിച്ചതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് ഫൈൻ ആവുന്നത് വരെ പൊടിച്ചെടുക്കരുത്. അപ്പോൾ പഞ്ചസാരയും റവയും കൂടി നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവയും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ ചൂടോടുകൂടി തന്നെയാണ് റവ ഇരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിനുള്ള നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് മൊത്തത്തിൽ ഈ റവ ലഡു ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കുറച്ച് പാൽ മാത്രം മതിയാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള ഉരുളകളാക്കി ഉരുട്ടി ഇത് ലഡു ആക്കിയെടുക്കാം. ഈ ലഡു ഉണ്ടാക്കി ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ഉറച്ച് കിട്ടും. അതായത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. ഒരു 15 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് കുക്കിംഗ്.